കറണ്ട് അഫയേഴ്സും കണക്കും ഇനി പഠിക്കാം എഡ്യൂ ഓൺ ലേണിംഗ് സൊല്യൂഷൻസിൽ നിന്ന്. ക്ലാസുകൾ ഒക്ടോബർ 1 മുതൽ തുടങ്ങുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 9048679679 ക്ലാസ് എന്ന വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം, എഡ്യൂ ഓൺ ലേണിംഗ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയം PSC നോർമലൈസേഷനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം മുതൽ ഒരുപാട് ആളുകൾ ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, എന്താണ് പല പല ഘട്ടങ്ങളായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എക്സാം പാസ്സായി, കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് വന്നു. പക്ഷെ ഭൂരിഭാഗം ആളുകളും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ വരുന്നൊരു ചർച്ചാ വിഷയം ഇതാണ്. ഞാൻ 3-ാമത്തെ ഘട്ടത്തിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 55 മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ കട്ട് ഓഫ് 48 വന്നപ്പോൾ ഞാൻ കട്ട് ഓഫിലില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട്. കുറേ ആളുകളെ പാരൻസ് നമ്മളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വീട്ടിൽ അവർ ഭയങ്കര ടെൻഷനിലാണ്. അവർ കൂട്ടി നോക്കിയപ്പോൾ മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതിലില്ല, അല്ലെങ്കിൽ അത്രത്തോളം മാർക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് PSC ഒരു കണക്കിനെ പറ്റിയിട്ടുള്ളതാണ്. കണക്കെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പറുകളുടെ ഒരു കണക്കാണ്. ഇത് മറ്റൊന്നുമല്ല LDC പ്രിലിംസിൻ്റെ റിസൾട്ടാണ്. നമുക്കതൊന്ന് വളരെ പെട്ടെന്നൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാം, ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് പറയുകയാണ്. LDC പ്രിലിമിനറിയുടെ കട്ട് ഓഫ് തിരുവനന്തപുരം 47.4, കൊല്ലം 51, 41, 44, ആലപ്പുഴ 40. നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് ഫുള്ളായിട്ടുള്ള കട്ട് ഓഫ് കാണാം. എന്തായാലും കോട്ടയം 52, ഇടുക്കി 34, എറണാകുളം 41, തൃശ്ശൂർ 47, പാലക്കാട് 50, മലപ്പുറം 46, കോഴിക്കോട് 47, വയനാട് 40, കണ്ണൂർ 48, കാസർഗോഡ് 41. അപ്പോൾ ഇതാണ് ഒരു കണക്ക്, PSC ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ LDC പ്രിലിമിനറിയുടെ കട്ട് ഓഫ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു കട്ട് ഓഫ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് ലൈവ് റിസൾട്ട് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടൊരു കാര്യമാണ്, ഇതിൽ നോർമലൈസേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ എനിക്കും സംശയം, ഇതിൽ ശരിയാണല്ലോ, ഇത് കട്ട് ഓഫ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, റിസൾട്ടിൽ ഏറ്റവും താഴെ നിങ്ങൾ ആ ഒരു ഏതെങ്കിലും PDF എടുത്ത് ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ ദ റിസൾട്ട് ആഫ്റ്റർ നോർമലൈസേഷൻ അല്ലെങ്കിൽ റിസൾട്ട് ആഫ്റ്റർ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് നോർമലൈസേഷൻ എന്നുള്ള വാക്കിന് പകരം അവർ കൊടുത്തിട്ടുള്ള വാക്ക് PSC റിസൾട്ടിൽ സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡൈസേഷൻ, എന്താണ് നോർമലൈസേഷൻ, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്കിനി സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞു തുടങ്ങാം. നോർമലൈസേഷൻ എന്നുള്ള വാക്കിന് പകരം PSC ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എന്താണ്? സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ ആക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ആക്കുക എന്ന് പറയും അല്ലേ, ഒരു ഒരേപോലെ ആക്കുക. ഇത് എന്തുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡൈസേഷൻ നിലവിൽ വന്നത് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. എക്സാംസുകൾ പണ്ട് നമുക്കറിയാം ഒറ്റ എക്സാം ഉണ്ടായിരുന്നുള്ളൂ. PSC എക്സാം നമുക്കറിയാം ഒറ്റ സിംഗിൾ എക്സാം പാസ്സാവുന്നു, അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കുന്നു, ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ ആയിരുന്നു പണ്ട് എല്ലാ എക്സാംസും, SSCയുടെയും ബാങ്ക് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റേജിലായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് എനിക്ക് കൊണ്ടുവന്ന എൻ്റെ ഒരു ഓർമ്മയിൽ 2014 ബാങ്ക് എക്സാമിനാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രൊസീജിയർ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല പല റീസൺസാണ്. എക്സാമിലുണ്ടാവുന്ന മാൽ പ്രാക്ടീസ്, ഒരുപാട് പോരായ്മകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ നമുക്ക് തന്നെ അറിയാം കേരള PSCയുടെ എക്സാം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് PSC കൊടുത്തിട്ടുള്ളത്. ഇത് PSC മാത്രമല്ല, തുടക്കത്തിൽ ബാങ്ക് എക്സാം കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം മാറ്റിയിട്ട് 2 ഘട്ടമാക്കുക. കാരണം ഒരുപാട് ആളുകൾ എക്സാം എഴുതുമ്പോൾ അവരിൽ നിന്ന് സോർട്ട് ചെയ്ത് സെക്കൻഡ് എക്സാമിലേക്ക് മാറ്റുന്നു. അവർ മാത്രം അവർ ഫോക്കസ് ചെയ്ത് നെക്സ്റ്റ് എക്സാം, ഒരു മെയിൻസ് എക്സാം നടത്തുന്നുള്ളത്. ഈ SSC ബാങ്ക് എക്സാമൊക്കെ വൻ വിജയമാണ്, അല്ലേ, വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ നോർമലൈസേഷൻ അല്ലെങ്കിൽ എന്തിനാണ് സ്റ്റാൻഡേർഡൈസേഷൻ, നമുക്ക് ആ വാക്കാണ് പറയാനുള്ളത്. അതായത് പല പല ഘട്ടങ്ങളിലായിട്ട് എക്സാം ആളുകൾ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം LDCയുടെ എക്സാം 4-5 ഘട്ടങ്ങളായിട്ട് ആളുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ, സാധാരണ എല്ലാ എക്സാമിനും പാറ്റേൺ മാറ്റം ഉണ്ടാവാറുണ്ട്. നമുക്കിപ്പോൾ ഒരു കോമൺ എടുക്കുകയാണെങ്കിൽ SSCയുടെ എക്സാംസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ട് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ചില ദിവസങ്ങളിൽ, ചിലപ്പോൾ ഈസി ആയിട്ടുള്ള എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിഫിക്കൽട്ട് ആവുന്ന ആളുകൾക്കും ഈസി ആയിട്ടുള്ള ആളുകൾക്കും ഒരേ പരിഗണന കൊടുത്താൽ പോരാ, ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് SSCയിലൊക്കെ കൃത്യമായിട്ടൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. പണ്ടൊന്നുമില്ല, ഇപ്പോൾ അടുത്ത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഇക്വേഷനൊക്കെ ഞാൻ കാണുകയുണ്ടായി. നോർമലൈസേഷൻ്റെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്.
പക്ഷെ കേരള പി എസ് സി എങ്ങനെയാണ് അത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നുള്ളത്? ഒരു പിടിയില്ല എന്നുള്ളതാണ്. നമുക്ക് പ്രതീക്ഷിക്കാം പി എസ് സി ഉടൻ തന്നെ ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇതെന്താണ്, എങ്ങനെയാണ് നോർമലൈസ് ചെയ്തത്, സ്റ്റാൻഡേർഡൈസ് ചെയ്തത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യം, ഞാൻ കഴിഞ്ഞൊരു ദിവസമായിട്ട് നിങ്ങൾക്കറിയാം ലൈവില് നമ്മൾ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്, നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അനാലിസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യഘട്ടം എഴുതിയ ആളുകൾ, നിങ്ങൾ എത്ര പേര് ആദ്യഘട്ടം എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ആദ്യഘട്ടം എഴുതിയ ആളുകൾക്കാണ് കുറച്ച് പ്രയാസം ഉണ്ടായിട്ടുണ്ടാവുക. കാരണം രണ്ടും മൂന്നും നാലും ഘട്ടം കഴിയുമോറും എക്സാമിൻ്റെ പാറ്റേൺ ഒരേപോലെ വരികയാണ് ഉണ്ടായത്. സാധാരണ പല പല എക്സാമിനും പാറ്റേൺ വേരിയബിൾ ആവും, അതായത് ചില എക്സാം ഈസിയാണ്, ചിലത് പ്രയാസമായിരിക്കും. പക്ഷേ ഇവിടെ പി എസ് സിയുടെ കാര്യത്തിൽ ഒരേ പാറ്റേൺ, ഇപ്പോൾ കണക്ക് ഇംഗ്ലീഷൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരേ പാറ്റേൺ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്നെ എൻ്റെ ഒരു വിശകലനം, എൻ്റെ ഒരു അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ, തുടക്കത്തിൽ എഴുതിയ ആളുകൾക്ക് മേ ബി എക്സാം കുറച്ച് ടഫായിരിക്കും, കാരണം ഇതിൻ്റെ പാറ്റേൺ ഇവർക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പം മേ ബി എൻ്റെ ഒരു ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യാണ്, പി എസ് സി എന്താണ് ആദ്യം എഴുതിയ എക്സാം എഴുതിയ ആളുകളെ കുറച്ച് മുൻഗണന കൊടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. രണ്ടും മൂന്നും നാലും ഘട്ടം എഴുതുമ്പോൾ ആദ്യത്തെ പാറ്റേൺ തന്നെയാണ്, ബാക്കി എന്താണ് 80-ൽ കൂടുതൽ പല ആളുകൾ കട്ട് ഓഫ് ഒക്കെ കമൻറ്റ് വരുന്നത് എനിക്ക് 80 മാർക്കുണ്ട് അല്ലേ ലാസ്റ്റ് നാലാം ഘട്ടത്തിൽ, കാരണം അവർക്ക് ഈസി ആയിട്ട് വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും വലിയ വലിയ മാർക്ക് നാലാം ഘട്ടം എഴുതിയ ആളുകൾക്ക് കുറച്ച് മാർക്ക് എന്തായാലും സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് ഞാൻ നാലാമത് അവസാനത്തെ സ്റ്റേജ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് 55 മാർക്കുണ്ട്, പക്ഷേ ഞാൻ 50-ൻ്റെ അടുത്ത് കട്ട് ഓഫ് വന്നിട്ടുള്ള ജില്ലയിൽ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പം മേ ബി അതായിരിക്കാം റീസൺ എന്നെനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾക്ക് വിഷമമുണ്ടായിരിക്കും എനിക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഇനി തുടർന്ന ദിവസങ്ങളിൽ പി എസ് സിയുടെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരും എന്ന് പ്രതീക്ഷിക്കാം, എങ്ങനെയാണ് ഇവരെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്കാണ്. അതാർക്കാണ്? ജയിച്ച ആളുകൾക്ക് ആശങ്ക ഉണ്ടാവില്ല, തോറ്റുപോയ ആളുകളുടെ ചിന്ത എനിക്ക് എത്ര മാർക്ക് കിട്ടി, ഞാൻ എന്തുകൊണ്ടാണ് തോറ്റുപോയതെന്നുള്ളൊരു കാരണം അറിയണം എന്നുള്ള ഒരുപാട് ആളുകൾ നമ്മളോട് മെസ്സേജ് അയക്കാറുണ്ട്. ഇതിൻ്റെ വലിയൊരു പ്രശ്നം മാർക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. സാധാരണ സെൻട്രൽ ഗവൺമെൻറ് എസ് എസ് സി അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റിനൊക്കെ നമ്മളെന്താണ്, നമ്മുടെ രജിസ്റ്റർ നമ്പർ നമ്മുടെ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് രജിസ്റ്റർ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മാർക്ക് കിട്ടും, നമ്മൾ എഴുതിയ പ്രിലിമിനറി എക്സാമിൻ്റെ മാർക്ക് കിട്ടും, നമ്മൾ അതിന് താഴെ കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ പി എസ് സിയുടെ റിസൾട്ട് വന്നൊരു പി ഡി എഫിൽ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇങ്ങനെയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഓരോ സ്റ്റുഡൻറ്റിന് ഓരോ കുട്ടിക്കും കിട്ടിയ ഉദ്യോഗാർത്ഥിക്കും കിട്ടിയ മാർക്ക് കാണിക്കുകയും അതിന് താഴെ കട്ട് ഓഫ് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു യുദ്ധമായിരുന്നു നമ്മളെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള പ്രിലിംസ് എക്സാമിൻ്റെ ഒരു വാറായിരുന്നു. അതിൽ ഒരുപാട് ആളുകൾ മുന്നോട്ട് പോയി, പല ആളുകളും പരാജയപ്പെടുകയുണ്ടായത്. അപ്പോൾ ജയിച്ച ആളുകൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റ്സ് പറയുകയാണ്, പരാജയപ്പെട്ട ആളുകൾക്ക് അവരോട് എനിക്ക് ഇതേ പറയാനുള്ളതും, ലൈഫിൽ ഇതൊന്നും അവസാനമല്ല, നമ്മളെന്താണ് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വരും വിജയങ്ങൾ ഉണ്ടാവുമെന്ന് പറയുകയാണ്. അതുമാത്രമല്ല നമ്മൾ എൽ ഡി സി മെയിൻസിന് വേണ്ടിയുള്ള ഒരുപാട് കോഴ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ടെലിഗ്രാം വഴിയാണ് കൂടുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ട് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിലൂടെയും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ കറണ്ട് അഫയേഴ്സ്, മാത്സ്, വിവിധ ക്ലാസ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഞാൻ ഒരു നമ്പർ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾ ജസ്റ്റ് ക്ലാസ് എന്ന് വാട്സാപ്പ് മെസ്സേജ് നമ്മുടെ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സോ ടില്ലൻ ടേക്ക് കെയർ, ബൈ.